നമസ്കാരം മലയാളം യു കെ ആയിരാരോഗ്യത്തിലേക്ക് സ്വാഗതം യു കെ പോലെ തണുപ്പ് കൂടിയ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങളെ അലട്ടുന്ന പ്രധാന രോഗങ്ങളിൽ ഒന്നാണ് ആർത്രൈറ്റിസ് യു കെയിൽ ഏതാണ്ട് 10 മില്യൺ ജനങ്ങൾ ആർത്രൈറ്റിസോ സമാനമായ രോഗലക്ഷണങ്ങളോ മൂലം വലയുന്നവരാണ് ചൂട് കൂടിയ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഏഷ്യൻ എത്നിക്സ് മൈനോറിറ്റീസിന് സാധാരണ ഇംഗ്ലീഷുകാരേക്കാൾ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത 3 മടങ്ങ് കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ മലയാളികൾ ഉൾപ്പെടുന്ന കുടിയേറ്റ വിഭാഗത്തിന്റെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ആർത്രൈറ്റിസ് രോഗം കുട്ടികൾ ഉൾപ്പെടെ ഏതു പ്രായത്തിലുള്ളവർക്കും ആർത്രൈറ്റിസ് ഉണ്ടാവുമെങ്കിലും 40 വയസ്സിനോട് അടുക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് 3 വിഭാഗങ്ങളിലുള്ള ആർത്രൈറ്റിസ് രോഗമാണ് പ്രധാനമായും യുകെയിൽ കാണപ്പെടുന്നത് ഇതിൽ യുകെയിലെ 90% രോഗികളെയും ബാധിച്ചിരിക്കുന്നത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് യുകെയിൽ കുടിയേറിയ മലയാളികൾ 40കൾ പിന്നിട്ടതോടുകൂടി നിരവധി പേരിലാണ് ആർത്രൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് തണുപ്പ് കാലാവസ്ഥയിലും ഏറെ തണുപ്പുള്ളിടത്തും ഒട്ടേറെ ആളുകൾ ആർത്രൈറ്റിസ് മൂലം വേദനയും അസ്വസ്ഥതകളും കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ആയുർവേദം ഈ രോഗാവസ്ഥകളെ വാദരോഗമായിട്ടാണ് പറയുക ശരീരത്തിലെ ചലനം സംബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമായി കരുതുന്നത് വാദത്തിന്റെ സന്തുലിതമായ അവസ്ഥയാണ് രൂക്ഷത ലഘുത്വം ശീതകര സ്വഭാവമുള്ള വാദം കണ്ണിന് കാണാനാവാത്തത്ര സൂക്ഷ്മവുമാണ് സമാന ഗുണം കൊണ്ട് വാദത്തിന് നടക്കുന്ന വർദ്ധന പലവിധ രോഗങ്ങൾക്കിടയാക്കുന്നു അത്തരത്തിലുള്ള ഒരു വിഭാഗം അസ്വസ്ഥകളെയാണ് ഇവിടെ പറയുന്നത് ശരീരത്തിലെ അസ്ഥിസന്ധികളുടെ ചലനം അസാധ്യമാക്കും വിധം ഉള്ള അസ്വസ്ഥകൾക്ക് പൊതുവെ വാദരോഗമെന്നോ ആർത്രൈറ്റിസ് സന്ധിവാദം എന്നോ ഒക്കെ പറയപ്പെടുന്നു യുകെയിലും മറ്റും തണുപ്പ് ഏറി വരുന്ന ഈ കാലാവസ്ഥകളിൽ ഉണ്ടാകുന്ന ഇത്തരം രോഗാവസ്ഥയെ അതിജീവിക്കാൻ ആയുർവേദം ഫലപ്രദമാകും ചൂടുവെള്ളം മാത്രം കുടിക്കുക ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി കുടിക്കുക ചൂടുള്ള ആഹാരം കഴിക്കുക ആയുർവേദ തൈലം ചൂടാക്കി ദേഹത്ത് തടവി ചൂടുവെള്ളത്തിൽ കുളിക്കുക ദഹിക്കാൻ പ്രയാസമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുവാനും ശ്രദ്ധിക്കുക തണുപ്പ് തട്ടാതെ ശരീരം എപ്പോഴും ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന വസ്ത്രം ധരിക്കുകയും വേണം കൂടുതൽ വാർത്തകൾക്കായി മലയാളം യു കെ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ഡെസ്ക് മലയാളം യു കെ